അലൈനിൽ അരങ്ങേറിയ മൂന്നാമത് തിലകൻ അനുസ്മരണ തെരുവുനാടക വിശേഷങ്ങളാണ് ഇനി ഗൾഫ് റൗണ്ടപ്പിൽ. നോട്ടു നിരോധനവും ബീഫ് നിരോധനവും അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ പ്രമേയമാക്കിയ നാടകത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രവാസ ലോകത്തെ കലാകാരന്മാർ ഉയർത്തിയത്. അലൈൻ മലയാളി സമാജം തയ്യാറാക്കിയ തെരുവുനാടക മത്സരം താരനിശകൾ മാത്രം കണ്ടുവളർന്ന ഗൾഫിലെ പുത്തൻ തലമുറയ്ക്ക് വേറിട്ട അനുഭവമായി. കണ്ണഞ്ചിപ്പിക്കുന്ന കളർ വെളിച്ചങ്ങളോ മൈക്രോഫോണിന്റെ മുഴക്കമുള്ള ശബ്ദങ്ങളോ സഹായത്തിനില്ലാതെ അലൈൻ സോഷ്യൽ സെന്ററിന് മുറ്റത്തെ തെരുവ് വെളിച്ചത്തിൽ അവർ തകർത്താടി. തീപ്പന്തങ്ങളുടെയും തീവെട്ടികളുടെയും പ്രഭയിൽ ഉറക്കെ ഡയലോഗുകൾ വിളിച്ചു പറഞ്ഞ അവർ നാടകം കളിച്ചു. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായി അധികാരികൾക്ക് താക്കീതായി അരങ്ങേറിയ തെരുവുനാടകങ്ങൾ താരനിശകൾ കണ്ടു ശീലിച്ച ഗൾഫിലെ പുതുതലമുറയ്ക്ക് വേറിട്ട അനുഭവമായി. നാൽപ്പത് വർഷം മുൻപ് കേരളത്തിൽ തുടക്കം കുറിച്ച തെരുവുനാടക പ്രസ്ഥാനത്തിന് വംശനാശം സംഭവിച്ചതായി നാടകപ്രേമികൾ പരിഭവം കൊള്ളുമ്പോഴാണ് പുതുമയുടെ തള്ളിക്കയറ്റത്തിൽ ആർക്കും വേണ്ടാതായ തെരുവുനാടകങ്ങൾക്കായി പ്രവാസി കലാകാരന്മാർ ഒത്തുകൂടിയത്. സദസ്സിനിടയിലൂടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ നടീനടന്മാർ പ്രത്യക്ഷപ്പെട്ടു. പ്രേക്ഷകരുമായി കലാകാരന്മാർ സംവദിച്ചപ്പോൾ നാടകം കാണാനെത്തിയവരും അഭിനേതാക്കളായി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതായിരുന്നു മൂന്നാമത് തിലകൻ അനുസ്മരണ തെരുവുനാടക മത്സരത്തിലെ ഓരോ നാടകങ്ങളും. നോട്ടു നിരോധനവും കർഷക ആത്മഹത്യയും ബീഫ് നിരോധനവുമെല്ലാം പ്രമേയമാക്കി അബുദാബി ശക്തി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച മൂഷിക പർവം മികച്ച നാടകമായി തെരഞ്ഞെടുത്തു. മികച്ച സംവിധായകനടക്കം 5 അവാർഡുകൾ ശക്തിയെ തേടിയെത്തി. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ചില വിഷയങ്ങളെ വളരെ രസകരമായി അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സ് ഒന്നും പറയാതെ തന്നെ ആ വിഷയങ്ങളെ ജനങ്ങളിലേക്ക്, കർഷകരും അതുപോലെ സാധാരണ ജനങ്ങളും അനുഭവിക്കുന്ന വിഷയങ്ങളെ വളരെ മനോഹരമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, അതിനെതിരെ പ്രതികരിക്കുവാൻ ജനങ്ങളുടെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ നാടകം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഹാഷ്മി ഷാർജയുടെ കോഴിയും കൗപീനവും രണ്ടാം സ്ഥാനവും കനൽ ദുബായ് അവതരിപ്പിച്ച കലാപകാലം മികച്ച മൂന്നാമത്തെ നാടകവുമായി തെരഞ്ഞെടുത്തു. കലാപകാലത്തിലെ അഭിനയത്തിലൂടെ സതീശൻ മികച്ച നടനായപ്പോൾ ദേശാഭിമാനി ഫോറം അവതരിപ്പിച്ച തെരുവുമക്കൾ ഇല്ലാത്ത ഇന്ത്യയിലൂടെ സുജിത രാഗേഷ് മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അരമണിക്കൂർ ദൈർഘ്യത്തിനിടെ സമകാലിക പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ബോധവാന്മാരാക്കുകയായിരുന്നു നാടകവുമായി എത്തിയ സമിതികളുടെ ലക്ഷ്യം. UAE വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് കഥാപാത്രങ്ങളായി തെരുവിലിറങ്ങിയത്. നാടകമെന്ന കലയോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ജോലി തിരക്കിനിടയിലും മുടങ്ങാതെ പരിശീലനത്തിനെത്താൻ അവരെ പ്രേരിപ്പിച്ചത്. ഗൾഫിൽ ജനിച്ചു വളർന്ന പുതുതലമുറയിലെ കുട്ടികൾ വരെ നാടകത്തിൻ്റെ ഭാഗമായപ്പോൾ അത് തെരുവു നാടകത്തിനുള്ള ആദരവ് കൂടിയായി. നാട് ഭരിക്കുന്നവന്റെ പ്രാന്തം നായകൻ പാവപ്പെട്ടവരുടെ ജീവിതം തകർത്തെറിയും.
എട്ടാം ക്ലാസ്സിൽ അബുദാബി ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. എനിക്ക് നെക്സ്റ്റ് വീക്ക് തന്നെയാണ് ശരിക്കും സ്കൂൾ എക്സാം. പക്ഷേ എന്നാലും ഞാൻ കുറേ സമയം ഞാൻ മാറ്റിവെച്ചിട്ട് ഞാൻ ഈ റിഹേഴ്സലിന് വരാറുണ്ട്. ഒരു രാത്രി ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ഞാൻ വരാറുണ്ട്. ശക്തി തിയേറ്റേഴ്സിൻ്റെ പീപ്പിളാണ് നമുക്ക് എപ്പോഴും ട്രെയിനിങ് തരുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്യൂട്ടി ഇവിടെ ജോലിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാത്രി 9 മണി വരെ ഡ്യൂട്ടിയാണ്. പക്ഷേ അതൊന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം 9 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഡ്യൂട്ടി കയറുന്ന സമയം ഫ്രീ ആണ്. ആ സമയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ ദ്രവിച്ചു പോകുന്ന ബോധത്തെ മൂർച്ചപ്പെടുത്താൻ നാടകമെന്ന കലയ്ക്കേ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അറബി നാട്ടിലെ ഓരോ നാടക പ്രേമിയും. നിർവചനങ്ങളുടെ ചട്ടക്കൂടിൽ ചുരുങ്ങാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരെ അതിഭാവുകത്വത്തിൻ്റെ അകമ്പടിയോടെയല്ല, മറിച്ച് ലളിത വ്യാഖ്യാനങ്ങളുടെ മേമ്പുടി ചേർത്ത് വിളമ്പുകയാണ് നാടകങ്ങളും കഥാപാത്രങ്ങളും. ഗൾഫിലെ ജോലി തിരക്കിനിടയിലും പ്രാരാബ്ധവും വേദനയും മറന്ന് ഓരോ പ്രവാസിയും അരങ്ങ് നിറഞ്ഞാടുമ്പോൾ നാടകം നമ്മളിൽ നിന്ന് മറയുകയല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്.